ശബരിമലയിലെ അപ്പം നിർമ്മാണം ഇരട്ടിയാക്കി. ഇന്നലെ രാത്രി മുതൽ കൂടുതൽ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി മുതൽ അപ്പം പ്ലാന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കും. അപ്പം നിർമ്മാണം കരാറെടുത്തയാൾ മതിയായ തൊഴിലാളികളെ കൊണ്ടുവരാതിരുന്നതിനാലാണ് ശബരിമലയിലെ അപ്പം പ്ലാന്റിൽ ഉൽപ്പാദനവും പാക്കിങ്ങും വേണ്ടത്ര ഉണ്ടാവാതിരുന്നത്. സന്നിധാനത്ത് ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപന്റെയും മെമ്പർ മനോജ് ചെരളേലിൻ്റെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് മറ്റു വഴികൾ ആലോചിച്ചിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെ പുതിയ കരാറുകാരനെ കൂടി ചുമതലപ്പെടുത്തിയതോടെ നിർമ്മാണം 24 മണിക്കൂറായി. പ്രതിദിനം 80,000 മുതൽ 100,000 വരെ പാക്കറ്റെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രതീക്ഷ. ഉയർന്ന നിരക്ക് കിട്ടുന്നതിന് കരാറുകാർ ഒത്തുകളിച്ച് ദേവസ്വം ബോർഡിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടന്നുവെന്ന് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞു. 860 രൂപയ്ക്കാണ് ആദ്യം കോൺട്രാക്ട് കൊടുത്തത്. പക്ഷേ അയാൾ മതിയായ നമ്മുടെ കാരകളെല്ലാം പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ജീവനക്കാരെ കൊണ്ടുവന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഷോർട്ടേജ് വരുന്ന, ആർക്കും കൊടുക്കാതെ വിട്ടിട്ടില്ല, ഷോർട്ടേജ് ഉണ്ടായത്. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്താണ് വളരെ പെട്ടെന്ന് അടുത്ത കൊട്ടേഷൻ കൊടുത്താണ്. പക്ഷേ അയാൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കി. ഇയാളെ കൊണ്ട് നടക്കില്ല എന്നുള്ള ബോധ്യമുള്ള ആളെ നമ്മളെ സമ്മർദ്ദത്തിലാക്കുക. സമ്മർദ്ദത്തിലാക്കിയിട്ട് എന്താ, അയാളെ കൂട്ടിയ തുകയേക്കാൾ വലിയ തുക ഇപ്പോൾ ആവശ്യമുണ്ട്. 860 രൂപ നിരക്കിൽ 50 കൂട്ടപ്പമാണ് നേരത്തെ ഉൽപ്പാദനം നടത്തിയിരുന്നത്. പുതിയ കരാറുകാരൻ 1,225 രൂപ നിരക്കിലാണ് കരാർ നേടിയത്. 80 കൂട്ട് ദിനവും ഉൽപ്പാദിപ്പിക്കാനാണ് ദേവസ്വത്തിൻ്റെ ശ്രമം. സ്പെഷ്യൽ കമ്മീഷണറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും നേതൃത്വത്തിൽ അപ്പം പ്ലാന്റ് സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി. കൈരളി ന്യൂസ്, സന്നിധാനം.